എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ നാടൻ ചെമ്മീൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ചെമ്മീൻ റെസിപ്പി ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായി 1/2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും എടുക്കാം. വെളിച്ചെണ്ണയും ചെമ്മീനും ഒഴികെയുള്ള എല്ലാ ചേരുവകളും അമ്മിയിലോ അല്ലെങ്കിൽ മിക്സിയിലോ നന്നായി അരച്ചെടുക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് ചെമ്മീനും അരച്ചു വെച്ച ഈ കൂട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വയ്ക്കാം. തീ സിമ്മിൽ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മസാലയെല്ലാം ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. മസാലയെല്ലാം ചെമ്മീനിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി മൊരിയിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മസാലയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മസാല നന്നായി പിടിച്ച് വരുമ്പോൾ വീണ്ടും കുറേശ്ശെയായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മൊരിയിച്ചെടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇത് മൊരിയിച്ചെടുക്കാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഒരു പിടി കറിവേപ്പില ഇട്ടയിലേക്ക് സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണിത്. ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.